നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. ഇന്ന് നമുക്കൊരു കഥയിലൂടെ ഒരു കാര്യം പറയാം. കഥ നടക്കുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലാണ്. ഇവിടെ ഭാര്യയ്ക്ക് ഭയങ്കര പേടി. കുറച്ച് കാലമായിട്ട് ഭാര്യയ്ക്ക് ഉറക്കമില്ല. ഉറക്കമില്ലാത്തതിന് കാരണം ഈ ഭാര്യയ്ക്ക് എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ ആരോ വന്ന് കിടക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഭയത്താൽ കുറേ നാളായി ഇപ്പോൾ ഉറക്കം കിട്ടുന്നേയില്ല. അങ്ങനെ ഭാര്യ ഭർത്താവോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഭാര്യയെ കൂട്ടി ഭർത്താവ് ഡോക്ടറിനെ സമീപിച്ചു. ഡോക്ടർ കുറേ പരിശോധിച്ചു. എന്നിട്ട് അവസാനം കുറേ ഗുളികയും കുറേ മരുന്നും നൽകി. എന്നിട്ടും ഈ പ്രശ്നം മാറിയില്ല. ഭാര്യയുടെ ഉറക്കം കെട്ടുകൊണ്ടേയിരുന്നു. പിന്നീട് അവർ ദൂരെയുള്ള ഡോക്ടറെ കാണാൻ പോയി. എന്നിട്ടും കാര്യം നടന്നില്ല. പിന്നെ പല പല മേഖലകളിലെ പല പല ഡോക്ടർമാരെയും അവർ കണ്ടു. കാര്യം ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരു നാൾ ഈ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആശാരി പണിയെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മരപ്പണിയെടുക്കുന്ന ഒരാളുടെ സ്വന്തം സുഹൃത്തിനെ, അയാളെ കണ്ടിട്ട് ഈ കാര്യം ബോധിപ്പിച്ചു. എൻ്റെ ഭാര്യ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥയുണ്ട്, ഇതാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് പ്രശ്നം തീർക്കാൻ വലിയ പണിയൊന്നുമില്ല, ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ പണിയായുധം, ആ മരപ്പണിയെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പണിയായുധം എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ചെയ്തത് ഇതാണ്, ആ കട്ടിലിൻ്റെ നാല് കാലും അവിടുന്ന് വെട്ടിമാറ്റി. നാല് കാലും വെട്ടിമാറ്റി. ഇപ്പോഴാ കട്ടിലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കട്ടിലിന് കാലില്ലാത്ത അവസ്ഥയാണ്. അന്ന് ആ ഭാര്യ സ്വസ്ഥമായി അവിടെ കിടന്നുറങ്ങി. കാരണം കട്ടിലിൻ്റെ അടിയിലാണ് ആരോ വന്ന് കിടക്കുന്നതായിട്ട് ഇവർ സ്വപ്നം കാണുന്നത്. അന്ന് ആ കട്ടിലിന് അവിടെ കാലില്ല, അതുകൊണ്ട് തന്നെ അടിയിൽ കിടക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ആ ഭാര്യ സ്വസ്ഥമായിട്ട് ഉറങ്ങി. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ, പല ആൾക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് തന്നെ, നമ്മുടെ അടുത്തുള്ള റിസോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം വളരെ അകലെയാണ്. നമ്മൾ പല ദേക്കിലേക്കും പല ദേശങ്ങളിലേക്കും പ്രശ്നപരിഹാരത്തിന് ഓടും. എന്നിട്ട് നമ്മൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചിലപ്പോൾ നമ്മളെ തേടി അവിടെ ഉണ്ടാവും. നമ്മൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും. ഏതായാലും വീഡിയോ കണ്ടതിന് നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.